മൂന്നാമത്തെന്ന് പറയുന്നത് കൊച്ചി മുസ്ലിസ് ബിനാലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ജനങ്ങൾ അടുക്കുകയും ചെയ്തിട്ട് സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഹൃദയത്തിൽ വച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ. കൊച്ചിക്കാർക്കും കലാലോകത്തും കലയെ സ്നേഹിക്കുന്നവർക്കും ഉള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ഒരു ആശയം, ഒരു ബിനാലെ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ആ ഒരു ഒരു ഈ സംഭവം കുറേ കൂടി ശക്തമാവാനുണ്ടായ ഒരു ഒരു പ്രകടമായിട്ട് ഉള്ള ഒരു കാരണം തന്നെ ഈ ഒരു കൊലാബറേഷനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്ന ഒരു ഒരു സ്ട്രക്ചറൽ തിങ്കിങ്, അതോടൊപ്പം തന്നെ ഒരു വേറൊരു വേറൊരു ഒരു 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 താല്പര്യങ്ങൾ, ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പലപ്പോഴും ഈ പ്രോജക്റ്റിനെ നോക്കിക്കണ്ടിരുന്നത് തന്നെ ഈ എൻ്റെ തുടക്കത്തിൽ നിന്നാണ്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയ ഒരു സമയമുണ്ടല്ലോ, ഒരു തുടങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളത് ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസമാണ്. അതിന് ഒരു മരുന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൊച്ചിയാണ്. കലയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, കലയാണ് ആ സോഫ്റ്റ് പവർ, അല്ലെങ്കിൽ കലയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ സോഫ്റ്റ് പവറിനെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു മൂവ്മെന്റ്, നമ്മളുടെ ഒരു ചിന്തയുടെ ഒരു ഭാഗമാണ്. കലയാണ് പിന്നീടുള്ള ഒരു മരുന്ന് എന്നുള്ളൊരു രീതിയിൽ കലാകാരന്മാർ കണ്ടു തുടങ്ങുക, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തകരും കലാലോകത്തിനോട് അടുക്കുന്നതിൻ്റെ കാരണം കല മാത്രമാണ് ഇനിയുള്ള ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഇനിയുള്ള മന്ദിരം മസ്ജിദും എല്ലാം കലയാണെന്നുള്ളൊരു ധാരണ. അത് അതൊരു മരുന്നാണ്. മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള ബിനാലകളും മറ്റുള്ള കലാപ്രവർത്തനങ്ങളും ആർട്ട് ഫെയറും ഇവ രണ്ട് വ്യത്യാസമുണ്ടല്ലോ. ആർട്ട് ഫെയർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്റെ ലോകമാണ്, ആ ബിനാലെ എന്ന് പറയുമ്പോൾ അതൊരു അതൊരു ശക്തമായിട്ടുള്ള ഒരു പുതിയൊരു കാഴ്ചപ്പാടുകളുടെ ലോകമാണ്. നമ്മളുടെ 12/12/12 നമ്മൾ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു ക്ലാസ് നമ്മൾ നിർമ്മിച്ചിട്ടില്ല. എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഷാർജ ബിനാലയിൽ ധാരാളമായിട്ട് അവിടെ ജീവിച്ചിരിക്കുന്ന മലയാളികൾ പങ്കെടുത്തു എന്ന് പറയുന്നത്, കാരണം 20 വർഷമായിട്ട് നടക്കുന്ന ഷാർജ ബിനാലെ ഇത്രയും അധികം മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു പ്രദേശത്ത് അറിയപ്പെട്ടിരുന്നില്ല. ഞാനും പോയിരുന്നു 22 പേരോട് കൂടിയിട്ട്. അപ്പൊ അത് അതിനൊരു മാറ്റം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പേറ്റർ, ബിനാലയ്ക്ക് വേണ്ടി കിട്ടിയ പേറ്റർ നമ്മുടെ ദുബായ് ആദ്യം 25 വർഷമായിട്ട് പിന്നെ നാട് വിട്ടു പോയിരുന്നു. പക്ഷേ ഇതൊക്കെ ഇത്തരം അനുഭവങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം വരുന്നു ബിനാലയുടെ ഒരു പേറ്ററാവുന്നു, അദ്ദേഹം നമ്മൾക്ക് ഓരോ വർഷവും ബിനാലെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്, ഭയങ്കര നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹം പൈസ തന്നു. കാരണം ഈ ഈ കലയെ എല്ലാം അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ സ്റ്റാൻഡ് ചെയ്യുന്ന മിഷനെയാണ്. കാരണം ഈ കലയിലൂടെ ഈ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഇല്ലാത്ത പാലങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പണമായിട്ടാണ് ബ്രിഡ്ജ് ഇൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി. നീ പലപ്പോഴും തോന്നിയിട്ടുള്ള ഇപ്പം മലയാളികളുടെ ഒരു സദസ്യതമായിട്ടുള്ള ശൈലി ഉണ്ടല്ലോ, ഒരു പല കാര്യങ്ങളെയും ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കാനറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ നോക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഈ കേരളം വളരെ കോൺഷ്യസ് ആയിരുന്ന ചില മേഖലകളുണ്ട്. അതൊരു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചയിൽ വരാൻ പോകുന്ന സംഭവം കൂടിയാണ്. കാരണം ഈ ഈ കൊച്ചിയുടെ ഒരു 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 മൾട്ടി കൾച്ചറലിസം അല്ലെങ്കിൽ കോസ്മോപോളിറ്റിസിൻ്റെ കാരണം ഒരു കൊളോണിയൽ ലെഗസി ഉണ്ടല്ലോ അവിടെ. ഈ കുരുമുളക് മേടിക്കാൻ വേണ്ടി വന്നവനാണല്ലോ പലരും, ഒരു ഒരു ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് ട്രേഡ്, ആ ഒരു ഭയം അല്ലെങ്കിൽ ഇത്തരം ഒരു കൊളോണിയൽ ലെഗസിയെ റിവൈവ് ചെയ്യുന്ന ഒരു സംഭവമാണോ ഇത് വീണ്ടും വരുന്നത് എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ആ ഒരു ഭയം നമ്മളൊരു ഒരു അർത്ഥത്തിൽ നമ്മൾ ഒരു ചർച്ച ചെയ്തതും സംസാരിച്ചതായിട്ടുള്ള തുടക്കത്തിലെ കുറേ ഹഡിലുകളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് അതല്ല, ഇത് കലയും ഒരു പുതിയ ഒരു ഒരു സാംസ്കാരിക വിനിമയത്തിനുള്ള ഒരു പ്രദേശമാണ്. ഇപ്പം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം ഈ ഈ പോർട്ട് സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പുതിയ ട്രേഡ് ഇന്നോവേഷൻസ്,
അപ്പൊ അതിലേക്ക് കൊച്ചിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും കൊച്ചിയുടെ ഒരു സാംസ്കാരിക സമ്പന്നത പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബിനാലയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും ആ ഒരു ഒബ്സർവേഷൻ എനിക്കുണ്ട്. ഒരു കാരണം അത് വളരെ ആവശ്യമാണ്. ഇത് വെറും ഒരു ഒരു സാമ്പത്തിക വിനിമയത്തിനുള്ള ഒരു പ്രദേശമായിട്ട് മാറ്റുന്ന ഒരു സ്ഥലമല്ല. അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു മോദിയും ഒബാമയും കൂടി ഷെയ്ക്കൻ്റ് ചെയ്യുന്നത്. അവിടെ ആ ഷെയ്ക്കൻ്റെ ഉള്ളിലൂടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു 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 സിഗ്നേച്ചർ ഉണ്ട് അതിൽ. ഒരു അത് നമ്മൾ മനസ്സിലാക്കുന്നവരാണെന്നും അത് നമ്മൾ ചർച്ച ചെയ്യാൻ എന്താ പറയുക ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ബനാലയുടെ ഒരു 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 കോൺട്രിബ്യൂഷൻ തന്നെ അതായിട്ട് എനിക്ക് പലപ്പോഴും മുമ്പ് തന്നെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസായിട്ട് നമുക്ക് മുസ്ലിംസിനെ കാണാം. 34 രാജ്യങ്ങളുടെ ഈ ട്രേഡിലൂടെ സംസ്കാരങ്ങളും കൂടി വരുന്നുണ്ട്, നോട്ട് ഓൺലി ദ ബിസിനസ്. അപ്പോൾ കലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ കലയിൽ തന്നെ നിൽക്കുകയാണ് ഒരു അത് കാരണം കൊണ്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇത് ബോംബെയിൽ ജീവിക്കുകയാണോ കൊച്ചിയിൽ ജീവിക്കുകയാണോ കുടുംബത്തോടു കൂടെ ജീവിക്കുകയാണോ സമൂഹത്തിൽ ജീവിക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഒരു കാര്യം കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കലയോടും അതുപോലെ തന്നെ ഒരു മാനുഷിക മൂല്യങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അത് നമ്മൾ കൂടുതൽ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു വേദി കൂടി സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. മറ്റുള്ള ബിനാലുകളും കൊച്ചി മുസ്ലിസ് ബിനാലയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ള ബിനാലുകൾ അവസാനിക്കുമ്പോൾ വെനീസിന് വേറൊരു ചരിത്രമുണ്ട്, അതിനുശേഷം ഒരു എം ടി പീരിയഡ് ഉണ്ട്. നമ്മളുടെ അങ്ങനെയല്ല, നമ്മൾക്ക് ഓൾവേസ് ദർ ഈസ് എ റെസിഡൻസി പ്രോഗ്രാം, ദർ ഈസ് എ ലെറ്റ്സ് ടോക്ക് പ്രോഗ്രാം, അങ്ങനെ കുറേ ഐ ആം സോ വലിയൊരു ഉത്തരവാദിത്തമാണെന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിൽ കെട്ടിയിടുന്ന ഒരു സംഭവം. പക്ഷേ ഈ ഈ എന്താ പറയുക ഇതിലേക്ക് കൂടുതൽ യങ് ജനറേഷൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലേ, അത് അത് ടെക്നിക്കൽ യുനോ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ പോലും കുട്ടികൾ പോലും സയൻറ്റിസ്റ്റുകൾ പോലും ദേ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് അസ് അല്ലേ. അങ്ങനത്തെ കുറേ നമ്മൾ വളരെ അത് നമ്മൾ ഈ ടെക്നോളജി അഡ്വാൻസ് ചെയ്തു പോകുന്ന സമയത്ത് പലരും നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് ഇമാജിനേഷൻ ആണ് പല കാര്യങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും മറ്റുള്ളത് ഫെയിൽ ആവുന്നത്, ലാക്ക് ഓഫ് ഇമാജിനേഷൻ. അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മളിൽ നിന്നുള്ള ഒരു റിഫ്ലക്ഷൻ എനിക്ക് തോന്നുന്നു ഒരു ബിനാലയിൽ നിന്ന് നടന്നതായിട്ട് പലരും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് പ്രൊവോക്ട് ദം. നമുക്ക് കഴിഞ്ഞ തവണ 400,000 ആൾക്കാർ നമ്മുടെ ബിനാല കാണാൻ വന്നു. ഈ വർഷം നമ്മളുടെ ആഗ്രഹം 1,000,000 ആണ്. 1,000,000 ആൾക്കാർ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. ഇത്തവണ നമുക്ക് ഇത്രയും കൂടി സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ബിനാലയിലുള്ള താല്പര്യങ്ങളും ആൾക്കാർക്കുള്ള താല്പര്യങ്ങളും നമുക്കത് വിസിബിളാണ്. വെനബി വി ട്രാവൽ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ബോസിന് എന്താ തോന്നിയിട്ടുള്ളത് ഈ ഫ്രീഡം, ഈ ആർട്ട് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം അത് ആരും തരുന്നതല്ല. അത് കുടുംബത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നത്. എനിക്ക് ഇപ്പോഴുള്ള ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബമാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാതൃക. അപ്പോൾ ഞാനെങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെയാണ് കലയും കലയും ഞാൻ കാണുന്നത്, കലയും സംസ്കാരവും കാണുന്നത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. നമ്മൾ എടുക്കണം സ്വാതന്ത്ര്യം, ആരും തരുത്തൊന്നുമില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്ലോബൽ റിലേഷൻഷിപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു കൊച്ചിയുടെ കോണ്ടെക്സ്റ്റിലൊക്കെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ട്രേഡ് റൂട്ട് ഹിസ്റ്ററികളും അതുപോലെ ഈ മറ്റേ സാമ്പത്തിക വിനിമയങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇത്തരം ഒരു ആർട്ട് എക്സസൈസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഈ ഒരു മൂലധന ഫാസിസം ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനെ നമ്മൾ എങ്ങനെ ചാലഞ്ച് ചെയ്യും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ക്രൂഷ്യലായിട്ടുള്ള അവിടെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ പോയിട്ട് ഇടിക്കാൻ പോകുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഈ നമ്മൾ ബിനാലി കോണ്ടെക്സ്റ്റിൽ സ്വാതന്ത്ര്യം എത്രമാത്രം കലാകാരന്മാർക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞു അതിലൊരു ചോദ്യമുണ്ട്.
അപ്പോൾ ഇത് പണ്ട് നടന്ന കല പോലെയല്ല ഇപ്പോഴത്തെ കലാകാരന്മാരുടെ ജീവിതം. പണ്ട് ഒരു ഇൻഡോർ അല്ലെങ്കിൽ അകത്തിരുന്ന് പടം വരയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്തിൽ നിന്ന് ഇപ്പം ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടാണ് മിക്ക കലാകാരന്മാരും പെർഫോമിങ് ആർട്ട് എടുത്താലും തിയേറ്റർ, അതായത് പെർഫോമിങ് ആർട്ട് നമ്മളുടെ ബിനാലിയിലുള്ള പെർഫോമിങ് ആർട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസും എടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണ്ടിന്യൂവേഷൻ ഈ എഡിഷനിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ബിനാലെ സെലിബ്രേറ്റ് ചെയ്തത് കൊച്ചിയുടെ ഒരു കോസ്മോപോളിറ്റൻ ലെഗസി ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ജിതീഷ് കല്ലത്ത് വേൾഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ജിതീഷ് തരുന്നത് ഒരു വലിയൊരു ഒരു 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 അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. കാരണം നമ്മുടെ ഈ അടുത്ത പ്രൊജക്റ്റ് വീണ്ടും ബിനാലയുടെ ഒരു കോണ്ടെക്സ്റ്റിന് ഭയങ്കരമായിട്ട് ഫൗണ്ടേഷൻ ഇടാൻ പോകുന്ന ഒരു ഒരു സയൻറ്റിഫിക് ഫൗണ്ടേഷൻ, ഒരു ഒരു അവയർനെസ് അബൌട്ട് ദ വേൾഡ്. യുനോ, ഈ ഭൂമി ഈ എന്താ പറയുക, ഒരു 100,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്നുള്ളൊരു അവയർനെസ് ഒരു ആർട്ട് എക്സിബിഷനിൽ നിന്ന് കിട്ടുക. നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ലോകം ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് 100,000 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്നുള്ളൊരു അത് ഒരു മായ, അത് ഫിലോസഫി ഓഫ്. എനിക്ക് വേണം അത് വലിയൊരു ഒരു ഒരു ക്യൂരിയോസിറ്റി ആളുകൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ, അതുപോലെ ഈ ഈ വിജ്ഞാനത്തോട് താല്പര്യമുള്ളവരുടെ ഇടയിൽ ഈ ഈ ഷോ ഈ ആദ്യത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റും അതോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു റിസർച്ച്, അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഷോയുടെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ളൊരു ഫൗണ്ടേഷനായി മാറുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു.